ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമുക്ക് 1K അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിന് ആവശ്യമായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി വേണം. അതിലത്തെ ഫസ്റ്റ് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്നത് കേക്ക് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. ഞാനിവിടുത്തെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഈ 2 എഗ്ഗ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എഗ്ഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 കപ്പിന് 2 എഗ്ഗ് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ കുറവെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. കൂടുതലെടുക്കുമ്പോൾ മുട്ടയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗറാണ് അടുത്തത് ചേർത്ത് കൊടുക്കാനുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മുട്ട അടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വരും. ഇനി നമ്മളുടെ ബാറ്ററിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലാദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അതിനാവശ്യമായിട്ട് കുറച്ച് കുറച്ച് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2-ാമത്തെ ഗോതമ്പ് പൊടി നമുക്കിതിലോട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലായിരിക്കണം നമ്മളുടെ ബാറ്ററിൻ്റെ രൂപം. ഇനി ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നമ്മളുടെ മാവിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മാവൊക്കെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കുഴക്കുന്നത്. നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിനും ഫോളോ ചെയ്യേണ്ടത്. ഇനി മാവിന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒരു പാകത്തിന് ഒരു മീഡിയം സൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരളവിൽ എല്ലാം അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാതും ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെട്ട് കേക്ക് എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു വെട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പൂ പോലുള്ള ഒരു ആകൃതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം നല്ലതുപോലെ വെന്തിട്ടായി കിട്ടും, പക്ഷേ ഉള്ളിൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാണ്ടേ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. വെട്ടുകേക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് മൈദപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം, പിന്നെ ബാലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. ഇൻഷാല്ലാ അത് നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് ആ റെസിപ്പിയായിട്ട് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരണ്ട്. ഇനി ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെട്ട് കേക്കാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ കമൻ്റായിട്ട് അറിയിക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ട് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് ഒന്ന് എനേബിൾ ചെയ്യുക. ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.